എന്റെ ഈ വണ്ടി ഓടിച്ചു കളിക്കുന്ന സമയത്ത് ആ ഡിഡോസ് അടിക്കുന്നവരെ ഒന്ന് കണ്ടുപിടിച്ചിരുന്നെങ്കിൽ. പത്തിയല്ലേ സത്യന്റെ കിണ്ണും കേട്ടോ, അവിടെ പട്ടിയെ പോലെ പണിയെടുത്തിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഡെയിലി 5 പ്രാവശ്യമൊക്കെ കത്തിപ്പോണത് ഇപ്പൊ 1 പ്രാവശ്യമൊക്കെ ആക്കി കുറച്ചെന്നാണ് പറയണത്. സത്യടാ പാവം. ഞങ്ങൾ ഒരു അർജന്റ് മീറ്റിംഗ് വരെ പോയിട്ട് വരാം. പോയിട്ട് വരാം പോയിട്ട് ഇതെന്തിനുണ്ട്? ഇതെന്ത്? What the fuck? ഇവിടെ എന്തോ സംഭവിക്കുന്നേ. You were disconnected from the server because of your ping. Okay. ഞാൻ മാത്രമേ കത്തിയുള്ളൂ, എല്ലാരും കത്തിയോ? ഞാൻ മാത്രമേ കത്തിയുള്ളൂ, എല്ലാരും കത്തിയോ? ഒന്ന് പറഞ്ഞു. എല്ലാരും സത്യം പറയാ, സമ്മതിക്കൂലണ്ണാ. നമുക്ക് നമ്മളെ ഒന്നും ചെയ്യാൻ സമ്മതിക്കൂലണ്ണാ. എല്ലാരും കത്തി, എല്ലാരും കത്തി, എല്ലാരും കത്തി, എല്ലാരും കത്തി. ഒന്നും ചെയ്യാൻ സമ്മതിക്കൂലണ്ണാ. അവൻ അനങ്ങാ ഇനി സമ്മതിക്കില്ല. എന്ത് നമ്മളോട് ഇത്ര ശത്രുത? ബാബു കേറി കേട്ടാ സെർവറിൽ ഇപ്പോഴേ. ആളിപ്പോ ആള് ഫസ്റ്റേ കേറി കേട്ടാ. ഞാൻ പോയത് നീ കാണണമായിരുന്നു കേട്ടാ. കണ്ടു കണ്ടു ബക്ക്. അത് വണ്ടി എന്തോ ബഗ്ഗായതാണ്. അത് വണ്ടി എന്തോ ബഗ്ഗായതാ. എന്റെ തത്സമയൊക്കെ പേര് കാണുന്നുണ്ടല്ലേ. അല്ല അത് ഇപ്പൊ കണ്ട, ഇപ്പൊ കണ്ട. അത് ഇത് എന്ത് ചെയ്യാൻ പറ്റണ? ഇങ്ങനെ അടിച്ചു നോക്കൊണ്ടിരിക്കണ സിറ്റുവേഷൻ ചെയ്യാൻ പറ്റില്ലല്ലോ. ഈ സെർവറെ സോങ്ങല്ല, ഡിഡോസ് മാത്രമല്ല ബ്രോ. ഈ സെർവർ മാത്രമല്ല, എല്ലാ സിയോൺ ഉൾപ്പെടെ ഗൈസ്, സിയോണെ എല്ലാ സെർവറും, സിയോൺ അടക്കം കേരളത്തിലെ മൊത്തം സെർവറും അടിച്ചോണ്ടിരിക്കും ഇപ്പൊ. എന്തൊരു കഷ്ടം പറയണേ. പക്ഷെ അവർക്ക് ഇത്രയും ഹെവി ഡിഡോസ് ഇല്ല. നമുക്ക് ഇങ്ങനെ നമുക്കാണ് ഏറ്റവും വലിയ ഡിഡോസുകൾ വന്നോണ്ടിരിക്കണത്. സത്യം പറഞ്ഞു നമുക്ക് ഭയങ്കര മറ്റേ ഇത് കൂടിയ ഡിഡോസുകളാണ് വരുന്നത്. ഒന്നീ നല്ല പൈസ മാറ്റണം എല്ലാം. നല്ല പൈസ മുടക്കേണ്ടി വരും. നല്ല പൈസ മുടക്കിയാൽ ഇതിനൊരു ലിമിറ്റ് ഉണ്ടടാ. ഇതിനൊരു ലിമിറ്റ്? ആ അല്ല, ലിമിറ്റ് ഉണ്ടണ്ണാ. പക്ഷെ മറ്റേ അന്ന് പണ്ട് MGRP ഇതുപോലെ ചെയ്യാൻ പറ്റുമല്ലോ. ഊമ്പിയല്ലോ നാദാ, തത്തലാണല്ലോ. MGRP ചെയ്തതുപോലെ അല്ലെങ്കിൽ മറ്റേ 3 സെർവർ ടണലിംഗ്, ടണലിംഗ്, ആ ടണലിംഗ് ചെയ്യേണ്ട വരും. ടണലിംഗ് ചെയ്താലേ കാര്യമുള്ളൂ. മൂന്നിലോ മൂന്നിലല്ല, MGRP 7 10. അന്ന് 7 എണ്ണം വെച്ചിട്ട് 4 എണ്ണം എന്തോ അടിക്കുന്നുണ്ടായിരുന്നു. 7 സെർവറോ? ഒരു സെർവറിന് ആവറേജ് എത്ര വെച്ച് നോക്കണോടാ? അത് ലൈക് ലോ കോസ്റ്റിലുള്ള എടുത്താ മതി. പക്ഷെ എന്നാലും ഒരു 7 സെർവറൊക്കെ എടുത്ത് വരുമ്പോ ഒരു 20,000-ന് മേലെ. 25 ഒരു മാസം, ഒരു മാസം പെർ മന്ത് എക്സ്ട്രാ ഇപ്പൊ ഓടുന്ന സെർവറിന്റെ റെന്റ് അല്ലാതെ എല്ലാം കൂടെ എടുത്ത് വെക്കുമ്പോഴത്തേക്ക്. ഓ, അപ്പൊ ഇപ്പൊ തന്നെ അവർ 50,000 രൂപ എന്തോ മുടക്കുന്നുണ്ട് ഇതിന്. ഒരു മാസം 1,00,000 രൂപ കൂട്ടാം കാൽക്കുലേറ്റ്. 75,000 രൂപ മറ്റേ ഇവര് ഡെവലപ്പേഴ്സിന് ഇവർക്കൊക്കെ സാലറി ഉണ്ടെങ്കിൽ എല്ലാം കൂടെ ചേർത്ത് ഒരു 1,00,000 ഒരു മാസം. 1,00,000. വൗ, എപ്പിക്. 1,00,000 ഇവിടെ എത്ര പൈസ? 1,00,000 രൂപ ഒരു മാസം. അല്ലാതെ വാങ്ങിക്കാനൊക്കെ കിട്ടുവടാ. അല്ലാതെ ഫ്രീ ക്രെഡിറ്റ് ഉണ്ടാവും ഈ പറഞ്ഞ ഫ്രീ ക്രെഡിറ്റ് വെച്ച് അടിക്കാൻ. ബാക്കി നല്ല എമൗണ്ട് അടിക്കണമെങ്കിൽ ഈ പറഞ്ഞക്ക്. എടാ അല്ല, ഞാൻ ഒരു കാര്യം പറയട്ടെ, എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരാള് പൈസ മുടക്കുമെന്ന് ഇതിനു വേണ്ടിട്ട്. എനിക്ക് തോന്നുന്നില്ലടാ. അത് അത് എത്രന്ന് പറഞ്ഞ എനിക്ക് തോന്നില്ല. അത് അതൊരു അതൊരു ഫേക്സ് ഒരു ഒരു അത് എനിക്കൊരു അത്ര കൺവിൻസ്ഡ് അല്ല ഞാൻ ആ സ്റ്റോറിയില്. സത്യം പറയാലോ, ഒരാൾ എത്രാന്ന് വെച്ചാണ് അങ്ങനെ പൈസ മുടക്കണേ?
എനിക്ക് തോന്നണല്ലടാ അങ്ങനെയാണെന്ന്. ഞാൻ മാറി മാറി ഫ്രീ ക്രെഡിറ്റ് വെച്ച് അടിച്ചോണ്ടിരിക്കുവായിരിക്കും, ഫ്രീ ക്രെഡിറ്റ് മാറി മാറി യൂസ് ചെയ്തിരിക്കുവായിരിക്കും. ഇല്ല എനിക്ക് ഇതിന് പൈസ മുടക്കുന്നുണ്ടെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം ആരാ ഇങ്ങനെ ഇത്രയും എമൗണ്ട് മുടക്കി ചെയ്യണേ? ആരുടെ ഇങ്ങനെ വെറുതെ കൊടുക്കാൻ ഇത്ര പൈസ? സത്യം ഉണ്ടെങ്കിൽ ബ്രോ നീ നിങ്ങളൊരു സെർവർ നല്ല രീതിയിൽ തുടങ്ങി ഞങ്ങൾ വരാം, പ്രശ്നമില്ല. പൈസക്ക് ബാക്കിയുള്ളവരും ഉപദ്രവിക്കാതിരുന്നാ, നമ്മള് കാരണം ഉണ്ടാകുന്ന ബുദ്ധിമുട്ടൊന്നും ഒഴിവാക്കി തന്നാ മതി. അല്ല ഞാൻ പറഞ്ഞില്ല, ആ ഇത് നമ്മള് കളിക്കുന്നതാണ് പ്രശ്നമെങ്കിൽ ആ വീടോ തിരിക്കുന്ന പൈസ എനിക്ക് തന്നരാ മതി. അല്ല ഇവിടെ ഇവിടെ എല്ലാവർക്കും വീട്ടിട്ട് നമ്മള് ഓഡിയൻസിന് വേണ്ടിട്ട് നമുക്ക് വേണേ വേറെ ഏതെങ്കിലും നല്ല ഗെയിമൊക്കെ ശ്രമിച്ചോണ്ടിരിക്കാ ചെയ്യാൻ സമ്മതിക്കത്തില്ല. അല്ല അവന്റെ വല്ല ആർ പി സെർവർ ഉണ്ട്, അവിടെ പോയി കളിക്കാൻ റെഡിയാണ്. ഡാർക്ക് വെബിൽ ഫ്രീ ടൂൾസ് അങ്ങനെയായിരുന്നു ആദ്യം ഡിമാൻഡ് പറഞ്ഞത്. എന്ത് നമ്മള് അവരുടെ ഈ അടിക്കുന്നവരുടെ സെർവറിൽ പോയി കളിച്ചില്ലെങ്കിൽ എല്ലാ സെർവറിലും ഡിവോഴ്സ് അടിക്കുന്ന അടിക്കണെന്ന് പറഞ്ഞാൽ നമ്മള് പോയി നാളെ കളിക്കും, മറ്റന്നാളെ തൊട്ട് അവിടെ ഇരുന്ന് അടിക്കും വേറെ തൻ. ബ്രോ ഡിഡോസ് അടിക്കുന്ന ആള് നമ്മുടെ ലൈവ് എന്തായാലും കാണുന്നുണ്ടെങ്കിൽ ബ്രോയുടെ സെർവർ ഏതാന്ന് പറഞ്ഞാ നാളെ ഞാൻ ഗ്യാങ് രജിസ്റ്റർ ചെയ്യുന്നു. ഒരു കാര്യം അറിയാവോ, ശരിക്കും പുള്ളി കാണുന്നുണ്ട്. ലാസ്റ്റ് തവണ അന്ന് ആ ഒരു ഓണത്തിന്റെ മറ്റേ ഡാൻസ് ഇവന്റ് നടത്താൻ വേണ്ടി ഞാൻ ഒരു മണിക്കൂർ ചോദിച്ചപ്പോ കറക്റ്റ് ഒരു മണിക്കൂർ തന്നു, അത് കഴിഞ്ഞിട്ട് അടിച്ചത്. ഞാൻ പറഞ്ഞു ബ്രോ നമുക്ക് സംസാരിച്ചെടുക്കാം, 1 hour നന്നായിന്ന് പറഞ്ഞു. കറക്റ്റ് 1 hour 15 minutes കഴിഞ്ഞപ്പോ അടിച്ചു. ബ്രോ എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട് ബ്രോ. ഇന്ന് എല്ലാ ദിവസം ഞങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കുന്നല്ലേ, ഇന്നൊരു ദിവസം ഞാൻ പറയുന്ന കേക്കോ ബ്രോ. ഇന്നൊരു ദിവസം നമുക്ക് R34 attack സിറ്റുവേഷൻ ഒക്കെ കുറച്ച് കഴിയുമ്പോ ചിലപ്പോ സംഭവിക്കാം. വാർ കഴിയുന്നവരെ ഒന്ന് അടിക്കായിരിക്കും. ഇന്നൊരു ദിവസം മതി, നാളെ തൊട്ട് അടിച്ചു. ഒരു വാക്ക് മോശം ഞങ്ങൾ സംസാരിക്കത്തില്ല പറയത്തില്ല ബ്രോ. ഞാൻ പറയണേക്ക് ബ്രോ, ഇന്നൊരു ദിവസം അനുവദിക്കും. അത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിട്ടാ ബ്രോ. ആണ് ബ്രോയുടെ ആവശ്യം എന്താണെന്ന് നമ്മൾ ഇത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ സെറ്റ് ചെയ്ത്. ഇന്നൊരു ദിവസം ഡിഡോസ് അടിക്കാതെ ഈ സെർവറിനെ ഒന്ന് വെറുതെ വിടാൻ പറ്റുമോ? ഇന്നൊരു ദിവസം മതി. ഇത് കഴിയുമ്പോ നമുക്ക് നമുക്ക് ഒരുമിച്ച് സംസാരിക്കാം. ഇന്നൊരു ദിവസം ഓക്കെ അല്ലേ? ഇന്നൊരു ദിവസം ഓക്കെ ആണെങ്കിൽ ഇന്നൊരു ദിവസം അടിക്കാതിരിക്കുക. ഇന്ന് സെർവർ സിറ്റുവേഷൻ കഴിയുന്നവരെ സിറ്റുവേഷൻ എപ്പോ തീർന്നു അമ്മരോ അടിച്ച് പൊട്ടിച്ചേരത്. അങ്ങ് കത്തണം സെർവർ മൊത്തം. ആ പിടിച്ചു വെച്ചിരുന്ന ദേഷ്യവും ഫ്രസ്ട്രേഷനും ഒക്കെ അപ്പൊ തീർത്തേക്കണം. ഓക്കെ, കൺവിൻസ്ഡ് അല്ലേ പ്ലീസ് കൺവിൻസ്ഡ് ആണെന്ന് പറയണം. ഓക്കെ, ഞാൻ കേറുവാണേ ബുദ്ധിമുട്ടിപ്പിക്കല്ലേ. ഞാൻ സിറ്റിലുണ്ട്. നിങ്ങൾ ഡെത്ത് മാച്ചിലേക്ക് വരുന്നുണ്ടോ? ഇല്ല, ഇപ്പൊ ഡെത്ത് മാച്ച് ഒന്നും കളിക്കുന്നില്ല. പുള്ളി ആ കുറച്ച് സമയം തന്നിട്ടുണ്ട് ഇതിന്റെ ഡെത്ത് മാച്ചോ. ഒത്തിരി തീർത്തോണ്ട് ബ്രോയുടെ ആവശ്യം എന്താന്ന് വെച്ചാൽ നമ്മൾ നിങ്ങളുടെ സെർവറിൽ വന്ന് കളിക്കാനാണെങ്കിൽ നമ്മളൊന്ന് കളിച്ചിരിക്കും ഉറപ്പ്. ഒരു സംശയവും വേണ്ട. പക്ഷെ ബ്രോ ഇന്നൊരു ദിവസം കൺവിൻസ്ഡ് ആണ്. ഇന്നൊരു പ്രൂവ് ചെയ്യണം ബ്രോ. ആണെന്ന് പ്രൂവ് ചെയ്യണം. ഇത് ചെയ്യുന്നത് ബ്രോ എന്നൊന്ന് പ്രൂവ് ചെയ്യണം. ഇംഗ്ലീഷിലൂടെ പറഞ്ഞുതരണ പുള്ളി. ഇഫ് യു ഡോണ്ട് നോ മലയാളം ബ്രോ, പ്ലീസ് ഗിവ് മീ അറ്റ്ലീസ്റ്റ് 1 day. ഓക്കെ okay, we need to do 1 RP and we need to like maybe a situation with R34, so give me just 3 hours. Okay, give us 3 hours. Within the 3 hours we will finish all the RP and war and all. Okay, till that don't DDoS. Okay, please. Okay, it's a request from TVA. After that you can DDoS from tomorrow. ഒരു നാൾ മട്ടും വിട്ടു കൊടുത്തിരുന്നേൽ ഞങ്ങൾ ഉങ്കൾ സെർവർ വന്ന് കളിച്ചു വിട്ടേനെ. അത് ആയതിനാൽ ഇന്നിക്ക് ഒരു നാൾ മട്ടും കൊടുത്തേന എനിക്ക് എന്നിക്കും കടയിൽപ്പെട്ടവനായി ഇരിപ്പേൻ. ഓക്കെ, അപ്പോ അടിച്ചിട്ട് ഇരിക്കേനെ, അടിച്ചിട്ടിരുന്നാ ഇത് നിർത്തി വെച്ചോങ്കോ ഒരു 3 hours നേരത്തേക്ക്. പ്ലീസ് ഡോണ്ട് ഡിഡോസ്. മത്കരോ ആജ് നമ്മ ആർ പി കരയേ. കുറേ ആർ 34 ആജ് ഡിഡോസ് മത്ത കന്നാ.
ാണോ നിങ്ങൾ ഒരുമിച്ചാവുന്നേ? അവര് കൺവിൻസ് ചെയ്തു നിങ്ങളെ. അടിച്ചു കേട്ടാ. ഹലോ, കൺവിൻസ് ആയല്ലേ വരായൻ? പൃഥ്വിരാജ് നമ്മളെ കൺവിൻസ് ആണ്. ഹലോ, ചെക്കൻ കൺവിൻസ് ആയി. ഇത് സ്റ്റേബിൾ പിങ് ആയിരിക്കും ഇന്ന് മോനെ. ഇന്നൊരു ദിവസം സ്റ്റേബിൾ പിങ് ആയിരിക്കും, നീ നോക്കിക്കോ. അവനെ ഹലോ കേൾക്കുന്നു? എന്റെ തമിഴാണപ്പോ പ്രശ്നം. നീ ഊക്കിയത് പോലെ തോന്നുന്നു കേട്ടോ. നിന്റെ മാത്രം ഐ പി അഡ്രസ് ഫ്ലഫി, ഞാനൊരു കാര്യം പറയട്ടെ, ഞാനൊരു കാര്യം പറഞ്ഞു ശ്രദ്ധിച്ച് കേക്ക് ബാബു. ബാബു ഫ്ലഫി, പൃഥ്വിരാജില് കൺവിൻസ് ആയി രായം പോയിട്ടുണ്ട്. ഇപ്പൊ കുറച്ച് കഴിയുമ്പോ കക്കൂസ് കഴിപ്പിക്കുക വരുത്തി.